പാലാരിവട്ടം പാലം അഴിമതി ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് മുങ്ങാൻ നോക്കിയ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ ചെവിക്ക് പിടിച്ച ഹൈക്കോടതി. ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഫയലിൽ ഒപ്പിട്ടതെന്ന് ഇബ്രാഹിം കുഞ്ഞ്. മന്ത്രി റബ്ബർ സ്റ്റാമ്പാണോ എന്ന് കോടതി. പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യാപേക്ഷയിലാണ് ഇബ്രാഹിം കുഞ്ഞ് ഇക്കാര്യം പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഒപ്പിട്ടതെന്ന തികച്ചും നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് ഇബ്രാഹിം കുഞ്ഞ് നൽകിയത്. അപ്പോൾ പിന്നെ ഒരു മന്ത്രിയുടെ ചുമതല എന്താണ്? ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്ന ഫയലൊക്കെ ഒന്നും നോക്കാതെ ഒപ്പിടലാണോ ഒരു മന്ത്രി ചെയ്യുന്നത്? അതും ഇത്ര വലിയ ഒരു പാലം പണിയുമായി ബന്ധപ്പെട്ട ഫയൽ. അപ്പോൾ പിന്നെ ഭരിക്കുന്നത് മന്ത്രിമാരാണോ അതോ ഉദ്യോഗസ്ഥരാണോ? ഇടതുവലത് പാർട്ടികൾ അധികാരത്തിലെത്തുമ്പോൾ ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരാണോ എന്ന പരിഹാസം ഇതോടെ ഉയർന്നിരിക്കുകയാണ്. പാലം അഴിമതി കേസിൽ ഉദ്യോഗസ്ഥരെ പഴിചാരുകയായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. ഉദ്യോഗസ്ഥർ തന്നെ കാര്യങ്ങൾ അറിയിച്ചില്ലെങ്കിലും ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് കോടതിയിൽ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ മന്ത്രി റബ്ബർ സ്റ്റാമ്പ് ആണോ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു. ഇതോടെ കുഞ്ഞിന് ഉത്തരം മുട്ടി. കോടികളുടെ അഴിമതിയാണ് പാലം പണിയിൽ നടന്നത്. കുഞ്ഞ് കള്ളപ്പണം വെളുപ്പിച്ചെന്ന വലിയ ആരോപണവുമുണ്ട്. ഇബ്രാഹിം കുഞ്ഞിന് തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുകയാണ് പാലാരിവട്ടം. ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. നിയമസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇബ്രാഹിം കുഞ്ഞ് ഹർജിയിലൂടെ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. നിയമസഭാ സ്പീക്കർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അഡ്വാൻസ് നൽകിയിട്ടുണ്ടെന്ന് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകുന്നത് തെറ്റല്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സ്പീക്കർ 13 കോടി രൂപ അഡ്വാൻസ് നൽകിയതിന് തെളിവുണ്ടെന്നും ഇബ്രാഹിം കുഞ്ഞ് കോടതിയിൽ പറഞ്ഞു. കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കണ്ടെത്തൽ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി റബ്ബർ സ്റ്റാമ്പ് ആണോ എന്ന ജാമ്യഹർജി പരിഗണിക്കവേ കോടതി ചോദിച്ചു. ചികിത്സയ്ക്കായി സ്വയം തിരഞ്ഞെടുത്ത ആശുപത്രിയിൽ നിന്ന് അടിയന്തരമായി എന്തിന് പുറത്തു കിടക്കണമെന്ന് കോടതി ചോദിച്ചു. PWD കരാറുകളിൽ മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. മേൽപ്പാലം നിർമ്മാണം കരാർ RDS കമ്പനിക്ക് നൽകാൻ ടെൻഡറിന് മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നത് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2013 മസ്കറ്റ് ഹോട്ടലിൽ ഇതിനായി ഗൂഢാലോചന നടത്തി. ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും വിജിലൻസ് കോടതിയിൽ പറഞ്ഞു. എല്ലാ കുറ്റങ്ങളും ഉദ്യോഗസ്ഥരുടെ തലയിലാക്കി തടി തപ്പാൻ ഒരു പഴുതു നോക്കിയ കുഞ്ഞിന് അതിലും വലിയ പണിയാണ് കിട്ടിയത്. നിരുത്തരവാദിത്തപരമായ പരാമർശം നടത്തിയതിന് കോടതി രൂക്ഷ വിമർശനം നടത്തി. കേരളത്തിന്റെ അവസ്ഥ ഇതാണോ എന്ന ചോദ്യം ശക്തമാണ്. ഇടത് സർക്കാരിലും ഭരിക്കുന്നതെല്ലാം ഉദ്യോഗസ്ഥർ. അപ്പോൾ വലതിനും അതേ അവസ്ഥ തന്നെയാണോ? ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന ഫയലുകൾ കണ്ണുമടച്ചങ്ങ് ഒപ്പിട്ട് കൊടുക്കുകയാണോ മന്ത്രിമാർ? ഉദ്യോഗസ്ഥരാൽ ഭരിക്കപ്പെടുകയാണോ അധികാരത്തിലെത്തുമ്പോൾ ഇടത് വലത് സർക്കാരുകൾ? ഇടത് സർക്കാരിനെ നോക്കിയാൽ ഡമ്മിക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും, ചുറ്റിനും ഉപദേശകരും, ഭരിക്കുന്നതെല്ലാം ഉപദേശകരും വിശ്വസ്തരും, അവരുടെ മണ്ടത്തരങ്ങൾക്ക് താളം തുള്ളുന്ന മുഖ്യമന്ത്രിയും. ശിവശങ്കർ ഏതൊക്കെ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പോലും പിണറായി സർക്കാരിന് അറിവില്ല. അങ്ങനെ തന്നെയാണോ എന്നാണ് ചോദ്യം. ഉപദേശകരും വിശ്വസ്തരും ഉദ്യോഗസ്ഥരുമാണോ ഭരിക്കുന്നത്? ഇബ്രാഹിം കുഞ്ഞിൻ്റേത് തികച്ചും ഉത്തരവാദിത്തമില്ലാത്ത പരാമർശങ്ങൾ. ഇത് പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.